ഇവിടെങ്ങനെ എത്തിപ്പെട്ടു? മണി പ്രോബ്ലം മറ്റു ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. പക്ഷെ ഇപ്പൊ ഇങ്ങോട്ടാ? ആശാന്റെ മോൾ കവിതയ്ക്ക് അല്ല സി ഡി കടയിൽ പോയി നല്ലൊരു കവിത സെലക്ട് ചെയ്യണം നാടകത്തിന്. പ്ലീസ് വെയിറ്റ്. ഒരിക്കലും മറക്കില്ല. എന്റെ മോളെ പോലീസാ പൂജ. പോലീസുകാരെല്ലാരും ഒരുമിച്ചാണല്ലോ കിടപ്പ്. അവർക്ക് അരി വെച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാ. പിന്നെ മോളെ പിരിഞ്ഞിരിക്കാനും വയ്യ. ഓ, പോലീസ് സ്റ്റേഷനിലേക്ക് ചായ കൊടുക്കുന്നത് ഞാനാ. അയ്യോ, അപ്പൊ നമുക്കിനി എന്നും കണ്ടുമുട്ടാം. ഓ, തീർച്ചയായിട്ടും. ഇവിടെ എസ് പി ഒക്കെ ഉണ്ട്. ഇനി നിന്നെ ഞാൻ പൂജ സാറെന്ന് വിളിക്കേണ്ടി വരുമോ? ഒന്ന് മിണ്ടാതിരുന്നേ. നമ്മള് ചിരിച്ചപ്പോ നിങ്ങൾ എന്താ ചിരിക്കാത്തെ? അല്ലാ, നിങ്ങള് ചിരിച്ചാർന്നാ? ഈ പറഞ്ഞിട്ട് മൂടിയാർന്നോ? മുഖം കാണാൻ മേല. നമ്മള് നിറയെ നിങ്ങളെ കണ്ടിട്ടുണ്ട്. എവിടെ? മൈമുണ്ണി എന്നല്ലേ പേര്? അതെ, മാറ്റണോ? എന്തിനാ അടുത്ത് വരുന്നത്? അപ്പൊ മാറ്റണോ അല്ലേ? പോലീസല്ലേ? ഡ്രൈവറാ? പേര് ജമീല. ജമീല അല്ല, ജമീല നല്ല പേര്. ജമീല ബേഡ്സ് മൈമുണ്ണി. ഹായ്. ഹായ്. ഞാൻ കാത്തിരിക്കായിരുന്നു. എന്താണ് പ്രത്യേകിച്ച്? ശല്യ, ഇവന്മാരിന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ എന്താടാ നോക്കി പേടിപ്പിക്കുന്നോ? നിനക്കൊക്കെ വെച്ചിട്ടുണ്ട്. താങ്ക് യു. ഇവിടെ വച്ചതാണല്ലോ. എന്റെ എവിടെ? ഈശ്വരാ, കിട്ടി. സന്താന കാര്യങ്ങളിൽ അല്പം ക്ലേശം അനുഭവിക്കാൻ ഇടയുണ്ട്. അനാവശ്യമായ കോപം, എടുത്തുചാട്ടം ഇവ നിയന്ത്രിക്കണം, പരിഹരിക്കാം. പക്ഷേ ദാമ്പത്യം സൗഭാഗ്യസുന്ദരമായി തീരും. ഭാവി വരൻ കറുത്ത പ്രകൃതക്കാരനും വെളുത്ത മനസ്സുള്ളവനും ധനുക്കൂറിൽ ഭരണി ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവനുമായിരിക്കും. ആള് തസ്കരനുമായിരിക്കും. തസ്കരനോ? പോലീസുകാരിയായി എനിക്ക് കള്ളനായിരിക്കോ വരനാകാൻ പോകുന്നത്? ആണെങ്കി ആവട്ടെ സാർ. നിക്ക്. അയ്യോ, ഞാനല്ല, ഞാനല്ല അത് ചെയ്തത്. ഏത് ചെയ്തത്? പോലീസുകാരല്ലേ, ഏതെങ്കിലും കുറ്റം ഏക്കാൻ പറയുമെന്ന് പേടിച്ചിട്ടാ. പേടിക്കണ്ട, പേടി മാറി. എന്താ പേര്? ഗോവന്നം കുട്ടി. നാള് ഭരണി. അയ്യോ, അത്ര വലിയ ഭരണി അല്ല, ചെറിയ ഭരണി. ധനുക്കൂറ ആദ്യത്തെ 15 നാഴികയിലാ ജനനം. ഈശ്വരാ, തസ്കരനാണല്ലേ. സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനൊക്കെ വിളിക്കുന്നു, അത്രേ ഉള്ളൂ. പോട്ടെ. ശാലിനി ഗോവിന്ദമുട്ടി നല്ല ചേർച്ച. ഗോവിന്ദമുട്ടി ഒരു കള്ളനല്ല, എന്റെ ഹൃദയം കവർന്ന ചോരനാണ്. ഒരു വെള്ള താമരമുട്ടി എന്റെ പ്രണയസഖിയായി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ എണ്ണക്കറുപ്പിന് 7 അഴകാ. എനിക്ക് അത്രക്കിഷ്ട.
പള്ളിപ്പാലകൾ പൊക്കുമ്പോൾ ഞാനൊരു ഗന്ധർവന്, നീ ഒരു യക്ഷിയുമായി വരും. ഗന്ധർവനും യക്ഷിയും പിന്നെ ഞാൻ. വരുന്നുണ്ട് മണി. കാക്കിയില്ലാത്ത വർഷയെ കാണാൻ എന്തൊരു ഭംഗി. എന്നെ കളിയൊക്കൊന്നും വേണ്ട. ചേടാ, ഞാൻ എന്ത് പറഞ്ഞാലും വർഷ കളിയായിട്ടാ എടുക്കുന്നത്. എന്നാലേ ഇനി കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ പോവാം. അതെന്താണെന്ന് എനിക്കറിയാം. തൽക്കാലം മണി നാട്ടിലേക്ക് തിരിച്ചു പോയി എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്താൻ നോക്കണം. എന്നിട്ട് പറയുന്നതെല്ലാം ഞാൻ കേട്ടോളാം. മനസ്സിലായി. എന്നാ പിന്നെ എന്റെ പൊന്നുമോൾ ചെല്ല്. ഈ സ്ഥലം അത്ര ശരിയൊന്നുമല്ല കേട്ടോ. കാശി ചോദിക്കാന്ന് വിചാരിച്ചപ്പോ അത് നടന്നില്ല. ഹലോ, ആ സ്വാമി, ശരി ഞങ്ങളെത്താം. വീണ്ടും പോലീസ്. ഹലോ, ആ എന്തായി? തൽക്കാലം ഒരെണ്ണേ കൊണ്ടുവരുന്നുള്ളൂ, ബാക്കി അടുത്ത ആഴ്ച. ശരി, പെട്ടിക്ക് 9 ഹോൾ ഇടണം. ഹോളൊക്കെ ഇട്ടു. അതൊക്കെ ആ അപരിചിത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. പിന്നെ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് വന്നാൽ മതിയല്ലോ. അത് മതി, റിസപ്ഷനിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. ഉറപ്പായിട്ടും ക്യാഷ് ഉടനെ കിട്ടണം. ക്യാഷ് ഇവിടെ റെഡിയാണ്. പട്ടാമ്പി അമ്പുചാക്ഷിയുടെ വീട് ഇത് തന്നെയല്ലേ? വീട് ഇതായിരുന്നു, ഇപ്പ അല്ല. എന്താ അമ്പുചാക്ഷി നാടകം കളി നിർത്തിയോ? നാടകം നിർത്തി, ഇപ്പൊ അവള് പുതിയ അഭിനയം തുടങ്ങി. അപ്പൊ ഇന്ന് കളിക്ക് പോയിരിക്കുകയാണോ? അങ്ങനെ ചോദിച്ചാ എന്റെ പൊന്നി ചേട്ടാ, ഈ നെഞ്ചുവീരുണ്ടെന്നേ ഉള്ളൂ. ഒരു കാര്യവും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഒന്ന് വ്യക്തമായി പറഞ്ഞുകൊടു, വല്ല നടക്കണമെങ്കിൽ. നമുക്ക് തിരിച്ചു പോയാലേ. പട്ടാമ്പി അമ്പുചാക്ഷി ഇപ്പൊ ഐഷയാ. മതം മാറി കുമ്മങ്കണ്ടത്ത് മുഹമ്മദാജിയുടെ 4-ാമത്തെ ഭാര്യയായി. ഇനിയിപ്പ എന്താ ചെയ്യുന്നത്? വേറെന്തെങ്കിലും അല്ലെങ്കിലും ഞങ്ങൾക്ക് അമ്പുചാക്ഷിയില്ല. ഞങ്ങൾക്ക് ഐഷനെ കണ്ടേ പറ്റൂ. അവരുടെ സമുദായക്കാരല്ലാതെ മറ്റാരെയും ആ പടിപ്പറ കേട്ടില്ല. അങ്ങനെയാണ് ഞാൻ പോയാലോ. കുമ്മങ്കണ്ടത്ത് മുഹമ്മദ് ഗാജി ആരാ മോൻ? ആരുടെയൊക്കെയാ മകൻ? സാർ, നമുക്ക് അന്വേഷണം ആ വഴി തിരിച്ചു വിട്ടാലോ. ഏത് വഴി? മുഹമ്മദ് ഗാജി ആരുടെയൊക്കെയാ മോൻ എന്നുള്ളതിനെ. വെരി ഗുഡ്, വെരി ഗുഡ്. നീ അകത്തേക്ക് ഫോളോ.